അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്ന വിവി. ചാലുപേട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ അടുത്ത് വരുന്നത് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് കളിച്ച് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ അവൻ സക്സസ്ഫുൾ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ശാലുപേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എന്റെ കൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം, കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ഞാൻ മുകേഷ് രാധാ മാധവ്. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ ലൈവിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്രയും ഡിഗ്രേഡ് കിട്ടിയതും ശാലുപയ്യാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി അദ്ദേഹത്തിന് ശത്രുത ഉണ്ടാവാനുമുള്ള കാരണം ലൈവിൽ വന്ന് റോബിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സംഭവിച്ച പല ഡിഗ്രേഡുകൾക്കും കാരണക്കാരനായിട്ട് അദ്ദേഹം പറയുന്നത് ഈ വിവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അന്ന് റോബിൻ്റെ കൂടെ ശത്രുതയിലുണ്ടായിരുന്ന ശാലുപയ്യാട് വരെ ഇപ്പോൾ റോബിൻ പറഞ്ഞതിനോട് അനുകൂലിച്ച് വീഡിയോ ഇട്ടിരിക്കുകയാണ്. എന്തായാലും റോബിൻ ഇതിനെക്കുറിച്ച് ലൈവിൽ വന്ന് പറഞ്ഞ എന്താണെന്ന് ഫുള്ളായിട്ടും നമുക്ക് കേട്ട് നോക്കാം. എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണടച്ചും വിശ്വസിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി. അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്ന വിവി. ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുടെ ആരോഗ്യമായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റ് ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു. ശാലുപേട് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ അടുത്ത് വരുന്നത് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതുവരെയായിട്ടും നമ്മൾ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ അവൻ സക്സസ്ഫുൾ ആയി. അടുത്തത് ശാലുപേട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും, ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ശാലുപേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, വിവി എന്റെ അടുത്ത് പറഞ്ഞു, റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം. ഓക്കെ, ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഓരോന്ന് പറഞ്ഞ് അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് ഞാൻ അത് പോസ്റ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോന് ആദ്യം ട്രോളുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, എന്റെ കൂടെ നിന്ന് എന്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എന്റെ കൂടെ എന്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം, കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ഷൗട്ടി പുറത്താക്കിയാണ് ചെയ്തത്. അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയാറണമെന്നും പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദ പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ശാലുപേട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞ് ഇഞ്ചെക്ട് ചെയ്യിപ്പിച്ച് ഞാനാണ് ഇതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരനെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ശാലുപേട് ഇത്രയും വീഡിയോസും എനിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത്. ഓക്കെ, ഇത് അറിയുന്നത് സത്യം പറഞ്ഞ റീസെന്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ഇതിന് ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ. ഇവൻ ഇതിന്റെ ഇടയ്ക്ക് കളിക്കുന്ന നിന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് വിവിയാണ്, വിവേക് എന്ന് പറയുന്ന വിവി. ഓക്കെ, വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനപ്പുറവിയൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ശാലുവിനെ കൊണ്ട് ഓരോ ശാലുപേടനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇന്ദുവിന് പറഞ്ഞു വിടുന്നതും ഓരോന്ന് കുത്തിവെക്കുന്നതും അങ്ങനെ പറയച്ചേട്ടാ ഇങ്ങനെ പറയച്ചേട്ടാ എന്ന് പറയിപ്പിക്കുന്നത് എല്ലാം ഈ വിവിയാണെന്ന് നമ്മുടെ ശാലുപേട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താടാ വിവി ഇങ്ങനെ, എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, മനസ്സിലായില്ലേ. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്, മനസ്സിലായില്ലേ. നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്ക്, അപ്പൊ നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന്.
മനസ്സിലായില്ലേ? ശാലു പേട് എന്ന് പറഞ്ഞൊരു വ്യക്തി, എൻ്റെ കൂടെയുള്ള വൈരാഗ്യം, ദേഷ്യം കാരണം, ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ശാലു പേടിന് എൻ്റെ അടുത്ത് വൈരാഗ്യം വന്നത്. ഞാൻ ആലു ഇയാൾക്ക് എന്താണ് എൻ്റെ കൂടെ പ്രശ്നം എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതിലെ കാര്യമെന്നുള്ള തൽപ്രേറ്റം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ശാലു പേടനെ കൊണ്ട് എനിക്ക് എഗൻസ്റ്റ് ആക്കി, വീഡിയോസ് എല്ലാം ചെയ്യിച്ച്, എന്നെ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച്, എൻ്റെ ഫെയിം കുറപ്പിച്ച്, അവൻ ഉദ്ദേശം എനിക്ക് റോബിൻ രാധ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പൂട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു. എന്നിട്ട് ആരതി പൊടിയിനെ ഇവൻ അങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്തത്, അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു. എന്നിട്ട് ഇവൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി, വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെൻറ്റ്, നിങ്ങൾ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും, കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞാണ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. മനസ്സിലായില്ലേ? കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ, ജസ്റ്റ് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയെ പോലെ, കട്ടപ്പയൊന്നുമല്ല ഇത്, എന്നെ വായിരിക്കുന്ന കേൾക്കും, അപ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ, വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും, മനസ്സിലായില്ലേ? ഇപ്പം ശാലുപേട് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത്. പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ, എടാ ക്രിമിനൽ ക്രൈമാണ്, നീയൊക്കെ പിടിക്കുക, ഇവ അകത്താവാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യ്, മനസ്സിലായില്ലേ? അന്വേഷണം നോക്കി, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ ലീഗൽ സൈഡും കാര്യങ്ങൾ അകത്ത് കിടക്കും, മനസ്സിലായില്ലേ? നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്തുവല വളർന്നില്ലേ, അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിൻ്റെ അകത്ത്, മനസ്സിലാവുന്നുണ്ടോ? സത്യം പറയാൻ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴും ജെന്യൂൻ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എങ്ങനെ സംഭവിക്കും? ഇവനല്ല എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്, ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും, ഇവിടെ വന്ന് ഓരോന്ന് പറയും. ഓ, ഇവനെ കൊണ്ട് ഒരു തൊല്ലയാണല്ലോ ദൈവമേ. എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി, ശാലുപേടയും എന്നെ അഗേൻസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി, ശാലുപേടിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച്, എനിക്കും ആരിത് ആരവന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു. അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവനത് സാധിച്ചെടുത്തു. വെൽ ഡൺ മൈ ബോയ്. പക്ഷേ അതിൽ നിന്നാൾ നിന്റെ ഈ ഒരു കാര്യം പോത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല മോനെ. എല്ലാവരും നിനക്ക് അഗേൻസ്റ്റ് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, എല്ലാവരും ഇപ്പം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എന്താ, നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ, മനസ്സിലായി? പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, പണി കിട്ടും. അനുഭവമുള്ള ആളാണ് പറയുന്നത്, ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച, സൂക്ഷിച്ച, ദുഃഖിക്കേണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല, പക്ഷേ ഫോർഗീവ് ചെയ്യും, മനസ്സിലായില്ല? ഫോർഗീവ് ചെയ്യും, പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഓക്കെ, ഈ ഒരു വ്യക്തി വിവീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്തു വരാനായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ല, ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി, നമുക്ക് കാണാം കേട്ടോ. റോബിൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങൾക്കും കാരണക്കാരനായത് വിവി എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ഇതിപ്പോൾ റോബിൻ മാത്രമല്ല ഇങ്ങനെ പറയുന്നത്, റോബിനെ അനുകൂലിച്ച് ശാലുപയ്യാടും വന്നിരിക്കുകയാണ്, അതുപോലെ തന്നെ സായി, അങ്ങനെ പലരും. കാരണം ഇവരുടെയൊക്കെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വിൽപ്പന ചരക്കാക്കി നടത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പലരും രംഗത്ത് വന്നിരിക്കുന്നത്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നതാണ്, കാരണം പല റെക്കോർഡുകളും വിവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തു വിടുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരത്തില്ല എന്നുള്ള രീതിയിലാണ് റോബിൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.